Welcome back to my channel. In the name video, one request on the video, I will tell you about the comments. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് ആഷർമാൻ സിൻഡ്രോം എന്ന് പറയാറുണ്ട്.
ഇങ്ങനെയുള്ളവർക്ക് ഇൻഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ മെൻസസ് ടൈമിൽ ഭയങ്കര പെയിന്, അതുപോലെ തന്നെ ബ്ലീഡിങ് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമുക്കിപ്പോൾ പ്രെഗ്നൻ്റ് ആവുന്ന സമയത്ത് മിസ്കരേജ് ആയി പോവുക, അതുപോലെ തന്നെ പല റിസ്ക്കും നമുക്ക് ഈ ഒരു സ്കാർ ടിഷ്യൂസ് കാരണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, ഡി എൻ സി കഴിഞ്ഞ് വെച്ചാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ എല്ലാവർക്കും അല്ല, ചിലർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചിരിക്കണം. നമ്മൾ വയറ്റിനകത്ത് ചില ഡാമേജസ് ഒക്കെ സംഭവിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ഇൻഫെക്ഷനായി മാറും. അപ്പോൾ ഈ ഇൻഫെക്ഷൻ ആകുമ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. ഡി എൻ സി കഴിഞ്ഞ ശേഷം ഭയങ്കര ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഓരോ മണിക്കൂറിലും പാഡ് മാറ്റേണ്ടി വരിക, അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരാറുണ്ടായിരുന്നാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ നമുക്ക് പനി വരാറുണ്ടാകും. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ഡി എൻ സി ചെയ്തതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്ക് പെയിൻ അനുഭവിച്ച് മെൻസ്ട്രൽ ക്രാംസ് അനുഭവിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ്, നമുക്ക് വെജിനൽ ഡിസ്ചാർജ് ഭയങ്കര സ്മെല്ലായിരിക്കും. ഇങ്ങനത്തെ 4 പോയിന്റ്സാണ് കൂടുതലും ഇൻഫെക്ഷൻ ബാധിച്ച് നമുക്ക് ഉണ്ടാകത്തുള്ളത്. അതുപോലെ തന്നെ ഡി എൻ സി ചെയ്തതിന് ശേഷം മാത്രമല്ല, അങ്ങോട്ടും നമുക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് മുറിവ് ഉണങ്ങുന്നത് വരെയും. അതുകൊണ്ട് നന്നായി സൂക്ഷിച്ചിരിക്കുക. ഓക്കെ, സെക്സ്വൽ ഇന്റർകോഴ്സിലൊന്നും ഇടപെടാതിരിക്കുക ഈ ഒരു ടൈമിൽ. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ആ ടൈമിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ അത് അവോയ്ഡ്, ഒരു ഡി എൻ സി ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോകുവാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ആയിരിക്കും ഞാൻ പറയാം. നമ്മൾ ലിമിറ്റിന് ഫുഡ് മാത്രമേ കഴിക്കുമ്പോൾ, ഇതൊക്കെ ഒരുവിധം ഹോസ്പിറ്റലിൽ പറഞ്ഞു തരുന്നതാണ് എങ്കിലും ഞാൻ പറഞ്ഞുതരാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ലിമിറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കൂടെ എന്തായാലും ഒരാളെ കൂട്ടണം. നമ്മൾ ചിലർക്ക് അനസ്തേഷ്യ കൊടുത്തിട്ടായിരിക്കും ചെയ്യാറുള്ളത്, ഇപ്പോൾ കൂടുതലും അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കും. പിന്നെ കുറച്ച് നമുക്ക് കരുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പാഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരുതി വെക്കണം. അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്, റൂം ഇരിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നമ്മൾ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു കാര്യം കൂടെയാണ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുമോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ. ആദ്യം നമുക്ക് ഒരു തരത്തിലുള്ള ഇല്ല കേട്ടോ, നമുക്ക് നോർമൽ തന്നെയാണ് എങ്കിലും ഒരു ചെറിയൊരു സർജിക്കൽ പ്രോസസ്സ് എന്ന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മളൊരു ബെഡിലോട്ട് കിടക്കും, എന്നിട്ട് അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടുതരും. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഈ ഡോക്ടേഴ്സ് അനസ്തേഷ്യ തരും. അനസ്തേഷ്യ ചെയ്തതിന് ശേഷം നമുക്കൊന്നും അറിയത്തില്ല, ഡൈലേഷൻ കിട്ടിയത് ചെയ്യും. നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സെർവിക്സ് ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യുറട്ടേജ് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഒരു സ്പൂൺ ലൈക്കാണ്, അതുപോലെ തന്നെ ഷാർപ്പായിരിക്കും അതിൻ്റെ ഏജ്. അതുകൊണ്ട് നമ്മുടെ യൂട്രസിൻ്റെ വാളിനെ ഇങ്ങനെ ഇങ്ങനെ ചരണ്ടി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിൽ നമ്മുടെ ടിഷ്യൂസ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ്. കൂടുതലായിട്ടും ഇത് അബോർഷൻ കഴിഞ്ഞ് ഇൻകംപ്ലീറ്റ് ആവാത്തവർക്കാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് പ്ലാസൻ്റ പുറത്തു പോകാത്തവർക്കാണ് കൂടുതലായിട്ടും ചെയ്ത് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിരിക്കും. നെക്സ്റ്റ് അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഉണ്ടാകും, സെർവിക്സിൽ നമ്മൾ ഓപ്പൺ ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയ സ്റ്റിച്ചുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നല്ല മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാകാറുണ്ട്. അനസ്തേഷ്യ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബോധത്തിലായിരിക്കില്ല ഇരിക്കുന്നത്, ബോധം പോയിട്ടുണ്ടാകും. കുറച്ച് നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിരിച്ചു വരും. നെക്സ്റ്റ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാവുന്നതാണ്. വീട്ടിൽ പോയാൽ ഒരു 2 ദിവസമൊക്കെ എന്തായാലും റെസ്റ്റ് എടുക്കുക. എന്തായാലും ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് ബ്ലീഡിങ് ലൈറ്റ് ആയിരിക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. വലിയ ഹെവി ബ്ലീഡിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഹെവി ബ്ലീഡിങ്സ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഡി എൻ സിൻ്റെ പ്രൊസീജിയർ ഇത്ര മാത്രമല്ല, പെയിൻഫുൾ ആണോ എന്ന് ചോദിക്കുന്നവർക്ക് പെയിൻഫുൾ ആണ്. നമുക്ക് ഇത് കഴിയുമ്പോൾ ആ ഒരു മെൻസ്ട്രൽ പെയിൻ ഉണ്ടാവും, അതാണ് നമുക്ക് പെയിൻഫുൾ ആയിരിക്കുക. അത്രയൊന്നും പെയിൻ ഉണ്ടാകത്തുമില്ല. അപ്പോൾ തന്നെ ചിലർക്ക് അനസ്തേഷ്യ കൊടുക്കാതെ ചെയ്യാറില്ല, അതെന്തായാലും അടിപൊളി പെയിൻഫുൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഏകദേശം ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ പുതിയ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.